ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് OB42 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിൽ അടിപൊളിയായിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിലേക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്നെല്ലാം തന്നെ നമ്മൾ നോക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ അപ്കമിങ്ങിൽ നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്ന ഇമോട്ടുകളെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അതുകൂടാതെ ടുണൈറ്റ് അപ്ഡേറ്റ് നാളെ നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്ന ഈവൻറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആൻഡ് ഈവൻസിനെ പറ്റിയും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ ഈ വീഡിയോ വാച്ച് ചെയ്തേക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് ഗേയ്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ഓളി സെറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോയ്ക്ക് ഒരേ ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്ന ടുണൈറ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഗെയിമിൽ ഈ ഒരു തഞ്ചിറോ ബണ്ടിലും പ്രൊഫൈൽ ആനിമേഷനുമാണ് നാളെ നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏത് ഇവൻറ്റ് വഴിയാണ് ഇത് വരാനായിട്ട് പോകുന്നതെന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ഒരു റിംഗ് ഇവൻറ്റ് വഴിയായിരിക്കും ഈ ഒരു ബണ്ടിൽ വരാനായിട്ട് പോകുന്നത്. ഈ ഒരു ബണ്ടിൽ കൂടാതെ മറ്റ് കുറച്ച് ഐറ്റംസ് കൂടി ഈ ഒരു റിംഗ് ഇവൻറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഫീമെയിൽ ബണ്ടിലും അതുപോലെ തന്നെ ഒരു ഇമോട്ടും. അത് രണ്ടും നമുക്ക് ഈ ഒരു റിംഗ് ഇവൻറ്റിൽ കാണാനായിട്ട് സാധിക്കില്ല. അത് രണ്ടും മറ്റേതെങ്കിലും ഒരു ഇവൻറ്റ് വഴിയായിരിക്കും വരാനായിട്ട് പോകുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ ഒരു തഞ്ചീറോ ബണ്ടിൽ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ ആരൊക്കെ ഇത് വരുമ്പോൾ എടുക്കുമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് കുറച്ച് ഇമോട്ട് കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു സ്പെഷ്യൽ ലക്ക് റോയിൽ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ഒരു ലക്ക് റോയിലായിരിക്കും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരാനായിട്ട് ചാൻസ് ഉള്ളതെന്നാണ് ലീക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് യൂറോപ്യൻ സെർവറിൽ വന്നൊരു ഈവൻ്റാണ്. ഇതുപോലുള്ള സെയിം ഇവൻ്റ് ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. പക്ഷേ ഇമോട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരുമ്പോൾ. ഇപ്പോൾ ഒരു ലീക്ക് മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൺഫേം ഡേറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്ന പുതിയ കുറച്ച് ഇമോട്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്പർ 1 ഈ ഒരു ഇമോട്ടാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഈ ഒരു ഇമോട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്ന പുതിയ ഹൈപ്പർ ബുക്കിൻ്റെ കൂടെ വരാനായിട്ട് പോകുന്ന ഇമോട്ടാണെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നല്ലൊരു ലുക്ക് കാര്യങ്ങളൊക്കെ തന്നെ തോന്നിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു ഇമോട്ട് ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ ഇമോട്ടാണ്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതാണ് ആ ഒരു ഇമോട്ട്. ഒരു പാൻ ഉപയോഗിച്ച് ഗ്ലൂ ആൾ സ്കിന്ന് തകർക്കുമ്പോൾ ഒരു ട്രോഫിയാണ് വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഇമോട്ടൊന്നും അല്ല, നോർമലായിട്ടുള്ളൊരു ഇമോട്ടാണ്. എനിക്ക് ഈ ഒരു ഇമോട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഒരു ഇമോട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് ലഭിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഇമോട്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഇമോട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ഇവൻറ്റ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അടുത്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് മൂന്നാമത്തെ ഇമോട്ടാണ്. ഈ ഒരു ഇമോട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഇമോട്ട് തന്നെയാണ്. ലംബോർഗിനിയുടെ മുകളിലിരുന്ന് പോകുന്നത് പോലെയുള്ളൊരു ഇമോട്ടാണ്. ഈ ഒരു ഇമോട്ട് നമ്മുടെ ഗെയിമിലേക്ക് ലംബോർഗിനിയുമായിട്ട് ഒരു കൊളാബറേഷൻ ഇവൻറ്റ് വരാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു ഇമോട്ട് വരാനായിട്ട് പോകുന്നത്. ഈ ഒരു ഇമോട്ട് നമുക്ക് ഡയമണ്ട് പൊട്ടിക്കുന്ന ഒരു ഇവൻറ്റ് വഴിയായിരിക്കും വരാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു ഇമോട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് ഫണ്ണി ആയിട്ടുള്ളൊരു ഇമോട്ടാണ്, അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. കുട ഉപയോഗിച്ച് ഡാൻസ് കളിച്ചിട്ട് കുട ഓപ്പൺ ചെയ്യുമ്പോൾ കോയിൻസിൻ്റെ മഴയാണ് പെയ്യുന്നത്. അടിപൊളിയായിട്ട് തന്നെ ഉള്ള ഒരു ഇമോട്ട് തന്നെയാണ്. അടുത്ത് നമുക്ക് മറ്റൊരു ഇമോട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോഫ സെറ്റിലിരിക്കുമ്പോൾ മൂണിപ്പറ്റി വന്ന് ആകാരം തരുന്നു, അതുപോലെ തന്നെ വീശിത്തരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഫണ്ണി ടൈപ്പിലുള്ള ഒരു ഇമോട്ടും കൂടിയാണിത്. അങ്ങനെയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇമോട്ട് തന്നെയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു ഇമോട്ട് ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വിൻ്റർ ലാൻഡിൻ്റെ തീമിലുള്ള ഒരു ഇമോട്ടാണ്. അപ്പോൾ നമ്മുടെ ഗെയിമിൽ ഡിസംബർ മന്ത് വിൻ്റർ ലാൻഡ് ഇവൻറ്റ് സ്റ്റാർട്ട് ആവാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരാനായിട്ട് പോകുന്ന ഒരു ഇമോട്ടാണ് ഇതെന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമോട്ട് ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഇമോട്ടാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ചെറിയ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു ഇമോട്ട് ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ച് ദേഷ്യം വരുന്നത് പോലെയുള്ള ഒരു ഇമോട്ടാണ്. അപ്പോൾ ഈ ഒരു ഇമോട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു ഇമോട്ട് ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കുൻഫു ടൈപ്പിലുള്ള ഒരു ഇമോട്ടാണ്. അത്ര അടിപൊളിയായിട്ടുള്ള ഇമോട്ടൊന്നും അല്ല, നോർമൽ ലുക്കിലുള്ള ഒരു ഇമോട്ടാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു ഇമോട്ട് ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതുപോലുള്ള ഒരു ടൈപ്പ് ഇമോട്ടാണ്. ഇത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇവൻറ്റ് വഴി ഫ്രീ ആയിട്ട് ലഭിക്കാനായിട്ട് ചാൻസ് ഉള്ള ഇമോട്ടുകളാണ്. ഇതൊരു നോർമൽ ലുക്കിലുള്ള ഒരു ഇമോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാനായിട്ട് ചാൻസ് കൂടുതലുണ്ടെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ വെയിറ്റ് ചെയ്തിരിക്കാം ഗെയ്സ്. എന്താണ് ഗരീന ചെയ്യാനായിട്ട് പോകുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും
ഇതും ഒരു നോർമൽ ടൈപ്പിലുള്ള റിമോട്ടാണ്, അടിപൊളിയായിട്ടുള്ള ഒരു റിമോട്ടൊന്നും അല്ല. ഈ റിമോട്ട് കണ്ടപ്പോൾ ഗെരീന ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ തരാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ റിമോട്ടൊക്കെയാണ് നമ്മുടെ ഗെയിമിലേക്ക് OB42 അപ്ഡേറ്റിന് ശേഷം വരാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഇവോ ഗൺസ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം രണ്ട് പുതിയ ഇവോ ഗണ്ണുകൂടി ഗെരീന ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും P90 ഒരു ഇവോ ഗണ്ണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവോ പാരഫലും വരാനായിട്ട് പോവുകയാണ്. ഈ ഗൺസിനെയൊക്കെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പുതിയ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ താല ക്യാരക്ടർ നവംബർ 1 ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ OB42 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലേക്ക് ഒരുപാട് കൊളാബറേഷൻ ഈവൻ്റ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ്. ലംബോർഗിനിയുമായിട്ടൊരു കൊളാബറേഷൻ, അതുപോലെ തന്നെ നരൂട്ടോ ആയിട്ടൊരു കൊളാബറേഷൻ, അങ്ങനെ ഒരുപാട് കൊളാബറേഷൻ ഈവൻ്റ് കാര്യങ്ങളൊക്കെയാണ് വരാനായിട്ട് പോകുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീ ഫയർ ഇന്ത്യ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ബിഗ് ഇവൻ്റ് കൂടി വരാനായിട്ട് പോകുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് പോകുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് അടക്കാം. അതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ സെറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ഇടയിൽ ഒരു ലൈക്ക് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗെയിമിൽ OB42 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോവുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റിൽ നല്ല കുറച്ച് ഐറ്റംസ് തന്നെയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി വരാനായിട്ട് പോകുന്ന അപ്ഡേറ്റിൽ അതിനേക്കാളും നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും ആഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്നാണ് ലീക്ക് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പഴയ വെപ്പൺ റോയലിൽ വന്ന ഗൺ സ്കിന്ന്, അതുപോലെ ഡയമണ്ട് റോയലിൽ വന്നിട്ടുള്ള ബണ്ടിൽസ് എല്ലാം തന്നെ ആഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലെജൻഡറി ബണ്ടിൽസ് ഒക്കെ ആഡ് ചെയ്യുമെന്നാണ് ലീക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ രണ്ട് ബണ്ടിൽസും നമുക്ക് മാജിക് ക്യൂബ് സ്റ്റോറിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ആഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഗൺ സ്കിന്ന് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഒരുപാട് തീം ഗൺ സ്കിന്ന്, അതുപോലെ തന്നെ ലെജൻഡറി ഗൺ സ്കിന്നും ആഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രീ ഫയർ ഇന്ത്യ വരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ മാജിക് ക്യൂബ് സ്റ്റോറിൽ അടിപൊളി നല്ല മാസ്സായിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെയായിരിക്കും ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. സർപ്രൈസ് ആയിട്ട് ഗെരീനെ എന്തെങ്കിലും അടിപൊളിയായിട്ടുള്ള ലെജൻഡറി ബണ്ടിൽസ് ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഗെയ്സ് എന്തായാലും നമുക്ക് OB42 അപ്ഡേറ്റിന് ശേഷം മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഗെയ്സ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെ മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എത്ര മാജിക് ക്യൂബൊക്കെ ഉണ്ടെന്നും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്ന മാജിക് ക്യൂബ് സ്റ്റോറിനെ കുറിച്ചുള്ള കൂടുതൽ കൺഫേം ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ പുതിയ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗെയ്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ സെറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.